നമുക്ക് വീട്ടിലൊരു പിസ്സ തയ്യാറാക്കിയാലോ? പെട്ടെന്ന് സാൻഡ്വിച്ചിന്റെ ടൈപ്പിൽ, അതും ഷവർമയുടെ മസാല വെച്ചിട്ട്. അപ്പൊ എങ്ങനെ തയ്യാറാക്കാന്ന് കണ്ടിട്ട് വന്നാലോ. ഓക്കേ, അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആവശ്യമുള്ള സാധനങ്ങൾ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 പിഞ്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരാണ്, അതും ഒഴിച്ചു കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ മസാലയാണ്, 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെമൺ ജ്യൂസാണ്, അത് 1 നാരങ്ങയുടെ പകുതി ലെമൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്, അത് 1 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കാം. നമുക്കൊരു 1/2 മണിക്കൂർ മുതൽ 15 മിനിറ്റ് മുതൽ 1/2 മണിക്കൂർ വരെ മാറിനേറ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് എത്ര സമയം കിട്ടുന്ന വെച്ചാൽ അതിനനുസരിച്ച്. നമുക്കൊരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അത് വെന്തതിന് ശേഷം നമുക്ക് 1 ഓണിയനും 1 കുറച്ച് ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഉണ്ടാക്കാൻ, ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം പാനിലും വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ ഓവൻ്റെ ട്രേ തന്നെ കുറച്ച് ബട്ടർ ഒന്നിങ്ങനെ തേച്ചിട്ട് ഈ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡിൽ, നമ്മൾ ഈ ഷവർമയുടെ ഒക്കെ കൂടെ കിട്ടുന്ന ബ്രെഡ്, ആ ബ്രെഡിൻ്റെ മേലെ ഞാൻ കുറച്ച് ടൊമാറ്റോ പേസ്റ്റും ചില്ലി പേസ്റ്റും കൂടി മിക്സാക്കിയിട്ട് ഞാനതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിംഗ് ആണ്, നമുക്ക് അതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം. മൊസറില്ല ചീസാണ്, അത് നമുക്ക് അതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാവും. വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി, അതിൻ്റെ ഡോ ഒന്നും ഉണ്ടാക്കിയെടുക്കണ്ട. നമുക്ക് ഈ ബ്രെഡ്, ഇതിൻ്റെ ഈ സാൻഡ്വിച്ച് ബ്രെഡ് ഒന്ന് വാങ്ങിയിട്ട് അതിൻ്റെ മേൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മയനസ് അതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ബ്രെഡും കൂടെ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം.
ഞാനത് കെച്ചപ്പ് ഒന്ന് അതിൻ്റെ മേളിൽ ഒന്ന് കൂടെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മയണൈസും അതിൻ്റെ മേളിലോട്ട് തേച്ച് കൊടുത്തു. പിന്നെ ഞാൻ ആ ചീസിൻ്റെ ബാക്കി മസാല ചീസിൻ്റെ ബാക്കിയുടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചുവന്ന മുളക് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ കുറച്ച് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കത് 180 ഡിഗ്രിയിൽ ഞാൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. ആ ഓവനിലോട്ട് ഒരു 5 മിനിറ്റ് 4 to 5 മിനിറ്റ് നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാൻ പാനിലും വെക്കുന്നുണ്ടെന്ന് ആ ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാൻ നേരിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് വരെ ഒന്ന് മൂടി വെക്കാം. അങ്ങനെ 5 മിനിറ്റ് ആയപ്പോഴത്തേന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചതാവേ. കാണുമ്പോൾ തന്നെ എത്ര ഡെലീഷ്യസ് ആണെന്ന് മനസ്സിലാവണില്ലേ. എത്ര ടേസ്റ്റി ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞു വരുന്നുണ്ട്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് തയ്യാറാക്കലുണ്ട് ഇങ്ങനെ. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് എന്തായാലും നോക്കണം. അതുപോലെ തന്നെ നമ്മളെ പാനിലും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിയിൽ അടിഭാഗം ഒന്ന് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓവനിലേക്കാളും ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.